മൂന്ന് ദിവസം മുമ്പ് ചത്ത കാട്ടുപന്നിയുടെ ജഡം സംസ്കരിക്കാതെ യാത്രക്കാർക്കും പരിസരവാസികൾക്കും ദുരിതമാവുന്നു. സംസ്ഥാന പാതയോരത്ത് ഓടത്തെരുവിലാണ് സംഭവം. ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയോരത്ത് മൂന്ന് ദിവസം മുമ്പ് ചത്ത കാട്ടുപന്നിയെ സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കാത്ത കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. സംസ്ഥാന പാതയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടുപന്നി ചത്തുകിടക്കുന്നത്. ഇപ്പോൾ പന്നിയുടെ ജഡം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമായ അവസ്ഥയിലാണ്. നേരിട്ടും ഫോൺ മുഖേനയും വിവരമറിയിച്ചിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പന്നി ഇങ്ങനെ ചത്തി മൂന്നാലോ ദിവസമായി. ഇങ്ങനെ ഞാൻ പഞ്ചായത്തിലൊക്കെ വിളിച്ചു പറഞ്ഞു. ആദ്യം ചത്ത ടൈമിൽ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തിൽ. അപ്പോൾ ഒരു ഫോണെടുത്തില്ല, ഒരുവട്ടം ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു അവരോട്. അവരോട് അപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പം ചത്ത് ചീഞ്ഞ് നാറിന്. നമുക്ക് ഇതിലെ നടക്കാനും പിന്നെ ഇവിടെ കുട്ടികളും ഇവരൊക്കെ ഉള്ളതാണ്, വീടും അടുത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ല് അടിക്കുന്നത്. അതേസമയം കാട്ടുപന്നിയായതിനാൽ തന്നെ ജഡം സംസ്കരിക്കുന്നതിന് നാട്ടുകാർക്കും ഭയമാണ്. പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞെന്താ വെച്ചാൽ ഇത് ഇതിൽ വേറെന്തോ കേസോ കാര്യങ്ങളോ എന്തോ വരും വിചാരിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഫോറസ്റ്റ് വന്യമൃഗമായതുകൊണ്ട് ഫോറസ്റ്റിൽ പോലെ അറിയിക്കണം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പോലും പറഞ്ഞതെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റുകാരെ അറിയിക്കുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇതിൽ ഈ പന്നി ചത്തുകൊണ്ട് ഈ സ്മെല്ലും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മറ്റുള്ള രോഗങ്ങളോ എന്തെങ്കിലും വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ ഈ പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.